ഹായ് നമസ്കാരം ഞാൻ സുമേഷ് പുലാക്കൽ ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന സ്ഥലത്ത് മഹാകവി ഒളപ്പമണ്ണയുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഒളപ്പമണ്ണ സ്മാരകമുണ്ട് കേട്ടോ. ഒരു മ്യൂസിയമാണ്, പക്ഷേ എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അതിപ്പം ഓപ്പൺ ആകാതെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇങ്ങോട്ടല്ല വന്നത്. ഈ ഒളപ്പമണ്ണ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മരമുണ്ട് കേട്ടോ. നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ധാരാളം ആളുകൾ ആ മരത്തിൽ നിന്ന് ഒരു കായ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഗതി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. മരത്തിൻ്റെ ഇലകളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഉണ്ട ഉണ്ട കായകൾ, ഒരു ധാരാളം നല്ല ഉണ്ട ഉണ്ട പച്ച കളറുള്ള കായകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഗതി പിന്നീടാണ് പിടിയിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇലന്തിപ്പഴം എന്ന് പറയുന്ന സാധനം. പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ മുന്നിലുള്ള പെട്ടിക്കടകളിലും തട്ടുകടകളിലൊക്കെ നമുക്ക് ഈ ഒരു പുളിഞ്ചി അല്ലെങ്കിൽ പുളിമുട്ടായി എന്നറിയപ്പെടുന്ന ഒരു കറുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടുള്ള ഒരു മിഠായി കിട്ടുമായിരുന്നു. ഇപ്പോഴും അതൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെ നാടൻ വെറൈറ്റി ആയിട്ടുള്ള പഴമാണ് കേട്ടോ അത്. ഇത് വളരെ റയറാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കൂടെയൊക്കെ. ബെയർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സ്റ്റാളുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിറയെ ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ ഇലന്തിപ്പഴം എന്ന് പറയുന്നത്. ഇലന്തിക്കായ അല്ലെങ്കിൽ ഇലന്തിപ്പഴം എന്ന് പറയുന്ന സാധനമാണ്. അതിനെ ബെയർ ആപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്നതിന് ബെയർ ആപ്പിൾ എന്നാണ് പറയുന്നത്. നമ്മൾ റോഡിൽ കൂടെ വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടതാണ്. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ഫ്രഷ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇലയ്ക്കും പഴത്തിനും ഒരേ നിറവും ഒരേ സൈസും ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാൻ തന്നെ. മരത്തിനകത്ത് ഫുള്ളായിട്ട് മുള്ളുകളാണ്. ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പറിച്ച് എടുത്തിട്ടോ. ഇതിനകത്ത് നല്ല ഗ്രീനായിട്ടുള്ളതും മൂക്കാത്താണ് കേട്ടോ. ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്നുണ്ടല്ലോ, അതാണ് നന്നായിട്ട് മുതത്. നല്ല ഫ്ലഷ് ഉള്ളതും നല്ല മധുരമുള്ളതുമാണ് ഈ മറ്റ് യെല്ലോ കളറിലുള്ളത്. കൂടെ വന്ന പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ പഴം കുറച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം കുറുക്കം മുന്തിരിയുടെ താഴെ കൂടെ നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്. ഇത് കുരുട്ട് കുരുട്ട് അതിനകത്ത് തൂങ്ങി പൊന്തി പോകുമ്പോള കേട്ടാ. അതിപ്പോ മുള്ളിൽ കൊളുത്തിട്ട് മുകളിലോട്ട് പോകുന്ന കാണാം. അപ്പൊ നമുക്ക് കണ്ടല്ലോ ആ ഒരൊറ്റ മറയുള്ളൂ, നിറയെ പഴങ്ങളുണ്ട്. കണ്ടില്ല മുകളിലൊക്കെ നിറയെ പഴങ്ങൾ നിൽക്കുന്നുണ്ട്. ആ കൊമ്പിന്റെ തുമ്പത്ത് കൂടെ കണ്ടില്ല, പക്ഷെ നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. അതിനകത്താണെങ്കിൽ കയറാനും പറ്റില്ല, ഫുള്ള് മുള്ളാണ് ഈ മരത്തില്. ഇത്തരത്തിലുള്ള വ്യത്യസ്തവും വിനോദപ്രദവുമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിനും ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലാക്കൽ എന്ന നമ്മുടെ ചാനൽ സന്ദർശിക്കുക. പിന്നെ കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിലും മികച്ച അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലാക്കൽ. ഓക്കെ.